രാജ്യത്ത് ഉത്സവ ആഘോഷങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം കേരളത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഓണ ആഘോഷം നടന്നിരുന്നു. ഓണാഘോഷത്തിന് ശേഷം വലിയ തോതിൽ കേരളത്തിലെ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. ഓണത്തിന് മുൻപ് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പുകളൊന്നും തന്നെ ജനങ്ങൾ എടുത്തിരുന്നില്ല, കാര്യമായി എടുത്തിരുന്നില്ല. മറിച്ച് അവർ പതിവ് പോലെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുകയും ഇടപെടുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഓണത്തിന് ശേഷം കേരളത്തിൽ വലിയ തോതിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായതായി കേന്ദ്രമന്ത്രി അറിയിച്ചു. ഒരു ദൈവവും ഇത്തരത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു. SBI റിസർച്ച് നടത്തിയ പഠന റിപ്പോർട്ടിനെ ഉദ്ധരിച്ചായിരുന്നു മന്ത്രി തൻ്റെ പ്രതിവാര പരിപാടിയായ സൺഡേ സംവാദിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. വിശ്വാസം തെളിയിക്കാൻ വൻതോതിൽ ആളുകൾ കൂട്ടം ചേർന്നും ആഡംബരമായും ഉത്സവങ്ങൾ ആഘോഷിക്കണമെന്ന് ഒരു ദൈവവും ഒരു മതവും എങ്ങും ആവശ്യപ്പെട്ടിട്ടില്ല. ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് സംബന്ധിച്ച് വിശദമായ മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നത് കോവിഡ് 19 കേസുകളുടെ വർധന ഉണ്ടാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. നിയന്ത്രണമില്ലാതെ ഉത്സവാഘോഷങ്ങൾ എങ്ങനെ രോഗവ്യാപനത്തിന് ഇടയാക്കുമെന്നതിന് കേരളത്തെയാണ് മന്ത്രി ഉദാഹരിച്ചത്. കേരളത്തിലെ ആകെ കേസുകളുടെ 60% രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിലാണ്. ക്രമാനുഗതമായി കേസുകൾ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം മാത്രം 11,755 കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ ഓഗസ്റ്റ് 22 സെപ്റ്റംബർ 2 നടന്ന ഓണാഘോഷമാണ് ഈ ഇത്തരത്തിൽ വലിയ തോതിൽ കോവിഡ് രോഗബാധയുണ്ടാകാൻ ഇടയാക്കിയതെന്നാണ് മന്ത്രി വിശദീകരിച്ചത്. കേരളം മാത്രമല്ല മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയും രോഗവ്യാപനത്തിൽ ഉത്സവ ആഘോഷങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ 50-60% കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെയാണ് ഉണ്ടായത്. ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ട്. ആവശ്യമായ മുൻകരുതലുകൾ എടുത്തിട്ടില്ല എങ്കിൽ ഒക്ടോബറിൽ പശ്ചിമബംഗാളിൽ നടക്കുന്ന ദുർഗാപൂജയോട് അനുബന്ധിച്ചും വൻതോതിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം കുതിച്ചുയരാൻ സാധ്യതയുണ്ട് എന്നും ഡോക്ടർ ഹർഷവർദ്ധൻ അറിയിച്ചു.